Hi friends, ellarkum tips for happy life inde pudhiya video like swagatham. Ente pere Ani Eugene. Innathe video ile nammal nettilum adu pole mukhathum okke undavunna ചെറിയ ചെറിയ കുരുക്കൾ അതുപോലെ തന്നെ കാര ഇതൊക്കെ മാറാനായിട്ട് നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ കുറിച്ചാണ് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ മുഖക്കുരു ഒക്കെ ഉള്ളവർ തീർച്ചയായിട്ടും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക. അവർക്ക് തീർച്ചയായിട്ടും ഇത് യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കാര്യമായിരിക്കും. മുഖക്കുരു ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ക്രബ് പറയാം. പഞ്ചസാര പൊടിച്ചെടുക്കുക. അത് ഒരുപാട് തരിതരിയുള്ള പഞ്ചസാരയാകുമ്പോൾ ഫേസിൽ പ്രശ്നമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തരി പൊടിച്ചെടുക്കുക. അതിനുശേഷം അതിലേക്ക് ഒരല്പം നാരങ്ങ നുരുകൂടി ചേർത്തിട്ട് നമുക്ക് ഒന്നൊരു സ്ക്രബ് പരുവത്തിലാക്കിയിട്ട് നമുക്ക് ഫേസില് മുഖക്കുരുള്ള വാട്ടിലും അതേപോലെ തന്നെ നെറ്റിയിലെ കുരുക്കൾക്കും വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് സ്ക്രബ് ചെയ്യാനായിട്ട് മൂന്നു ദിവസം കൂടുമ്പോഴൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ലൊരു മാറ്റം തീർച്ചയായിട്ടും ആ കുരുക്കളുടെ കാര്യത്തിൽ ഉണ്ടാവും. അതുപോലെ നിങ്ങൾ ഫുഡിന്റെ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത് കൂടുതൽ കൊഴുപ്പടങ്ങിയിട്ടുള്ള ഫുഡുകൾ പരമാവധി അവോയ്ഡ് ചെയ്യുക എന്നുള്ളതാണ്. അതുപോലെ ഒരുപാട് മധുരം കഴിക്കുന്നവരാണെങ്കിൽ ആ ശീലം കുറച്ചു കൊണ്ടുവരിക, അല്ലെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുവാണെങ്കിൽ ആ കുരുക്കൾ ഒക്കെ വരുന്നത് നമുക്ക് അകറ്റാനായിട്ട് തീർച്ചയായിട്ടും സാധിക്കും. ബേക്കറി ഐറ്റംസും അതുപോലെ തന്നെ ഫ്രൈഡ് ഐറ്റംസും ഒക്കെ കൂടുതലായിട്ട് കഴിക്കുന്നവരാണെങ്കിൽ അതൊക്കെ നന്നായിട്ട് സ്റ്റോപ്പ് ചെയ്യുക. ആ ഒരു ശീലം കൊണ്ടുവരുവാണെങ്കിൽ കുരുക്കൾ നന്നായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റും. ഫ്രൈഡ് ഐറ്റംസ് ഒക്കെ കഴിക്കാത്തവർക്കും തീർച്ചയായിട്ടും കുരുക്കൾ കാണാറുണ്ട്. അത് മറ്റു ചില കാരണങ്ങൾ കൊണ്ടാണ്, ഹോർമോൺ പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ ഉണ്ടാവാറുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഓയിലി ഫുഡ് കൂടുതൽ കഴിക്കുന്നവരെ അതൊന്ന് സ്റ്റോപ്പ് ചെയ്ത് നോക്കുക. അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മൂലവും മുഖക്കുരു ഉണ്ടാകാം എന്നുള്ളതാണ് കേട്ടോ നമ്മൾ ഉദ്ദേശിച്ചത്. അപ്പൊ അത് നമുക്ക് അവോയ്ഡ് ചെയ്ത് തീർച്ചയായിട്ടും നോക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി നമുക്ക് മുഖക്കുരുള്ള ചർമ്മക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റിയ ഫേസ് വാഷ് എന്താണ് എന്നുള്ളതിനെ കുറിച്ചാണ്. തീർച്ചയായിട്ടും നീം അടങ്ങിയിട്ടുള്ള ഫേസ് വാഷുകളെല്ലാം നമ്മൾ മാർക്കറ്റിൽ നിന്ന് വാങ്ങിക്കുന്നതെല്ലാം നല്ലത് തന്നെയാണ്. അപ്പൊ ഞാൻ എന്തെങ്കിലും നല്ല ഒരു പ്രോഡക്റ്റിന്റെ ലിങ്ക്, ഒന്ന് രണ്ട് പ്രോഡക്റ്റുകളുടെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വയ്ക്കാം. നിങ്ങൾക്ക് വാങ്ങി ഉപയോഗിക്കണം എന്നുള്ളവർക്ക് വേണ്ടിയിട്ടുള്ളത്. അല്ലാതെ നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന കാര്യമാണെങ്കിൽ ഞാൻ പറയാം, നമ്മൾ ചെറുപയർ പൊടിച്ചിട്ട് നന്നായിട്ട് പൊടിച്ചെടുത്ത് അത് നമുക്ക് തേങ്ങാ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് ഒരു ഫേസ് വാഷായിട്ട് ഉപയോഗിക്കുക. അത് നമുക്ക് രാവിലെയും വൈകുന്നേരവും ഉപയോഗിക്കാം. മറ്റൊരു ഫേസ് വാഷ് എന്ന് പറയുന്നത് നമ്മൾ കടലമാവില്ലേ, കടലമാവും തേങ്ങാവെള്ളവും കൂടി മിക്സ് ചെയ്തിട്ട് നല്ല സൂപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് വാഷാണ്. ഒരിക്കലും ഈ ഒരു കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത് മൂലം നമ്മുടെ മുഖക്കുരു കൂടാനായിട്ട് ഒരു ചാൻസും ഇല്ല. അത് മാത്രമല്ല കുറഞ്ഞു കിട്ടാനും ചാൻസ് ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു രീതിയിൽ ചെയ്യാം. അല്ലെങ്കിൽ നമുക്ക് വെറുതെ തേങ്ങാവെള്ളം ഇടനേരത്ത് നമ്മൾ ഫേസ് വാഷ് ചെയ്യുന്നവരാണെങ്കിൽ അങ്ങനെ ഒന്ന് വാഷ് ചെയ്തൊക്കെ ചെയ്യുക. അല്ലെങ്കിൽ രാത്രി കിടക്കുന്നതിന് മുമ്പ് തേങ്ങാവെള്ളം ഉപയോഗിച്ച് ഫേസ് ഒന്ന് വാഷ് ചെയ്തിട്ട് കിടക്കുന്നതൊക്കെ നല്ലതാണ്. അതിനുശേഷം നമുക്ക് ഉറങ്ങുന്നതിന് മുമ്പ് വേണമെങ്കിൽ ഒന്നുകൂടി വാഷ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ സ്കിന്നിന് പറ്റിയ മോയ്സ്ചറൈസറൊക്കെ അപ്ലൈ ചെയ്ത് നോർമലി കിടന്നുറങ്ങാം. ആ രീതിയിലും ചെയ്യാം. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നത് തീർച്ചയായിട്ടും മുഖക്കുരു നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്യാനായിട്ട് മാറ്റാനായിട്ട് ഒക്കെ സഹായിക്കുന്ന ഒരു കാര്യമാണ്. മുഖക്കുരു ഉള്ള ചർമ്മക്കാർ ഓയില് ഫേസിൽ അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ, അലോവേര ജെൽ അപ്ലൈ ചെയ്യുന്നതിൽ പ്രശ്നമുണ്ടോ എന്നൊക്കെ ചോദിക്കാറുണ്ട്. അത് നമ്മൾ ദീർഘസമയത്തേക്ക് അപ്ലൈ ചെയ്ത് വെക്കാതിരിക്കുക. കുറച്ച് സമയം ഒരു ഓയിലൊക്കെ മസാജ് ചെയ്യുവാണെങ്കിൽ ഒരു 5 മിനിറ്റ് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് ഇളം ചൂടുള്ള വെള്ളം ഉപയോഗിച്ചിട്ട് വാഷ് ചെയ്ത് കളഞ്ഞാൽ അതുമൂലം യാതൊരു കുഴപ്പവും നമുക്ക് ഉണ്ടാവില്ല. ഓയിൽ അപ്ലൈ ചെയ്യുന്നത് നമ്മുടെ സ്കിന്നിന് വളരെ നല്ലത് തന്നെയാണ്. അപ്പോൾ ഓയിലി സ്കിന്നുകാർക്കും മുഖക്കുരു ഉള്ളവർക്കും നെറ്റിയിൽ കുരുക്കളുള്ളവർക്കും എല്ലാവർക്കും തന്നെ ഉപയോഗിക്കാം. പിന്നെ മൂക്കിൻ്റെ സൈഡിൽ കറുത്ത പാടുകളൊക്കെ ഉള്ളവർക്കും തീർച്ചയായിട്ടും ഇത് ഉപയോഗിക്കാവുന്നതാണ്. അതുപോലെ തന്നെ മുഖക്കുരു ഉള്ളവർക്ക് ഉപയോഗിക്കാൻ പറ്റിയ രണ്ട് സിമ്പിളായിട്ടുള്ള ഫേസ് പാക്കുകൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണെന്ന്. അത് നമ്മൾ തേങ്ങാപ്പാൽ എടുക്കുക, അതിലേക്ക് നമുക്ക് കുറച്ച് ചെറുപയർ പൊടി മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ഫേസ് പാക്ക് മുഖക്കുരു ഉള്ള ചർമ്മക്കാർക്ക് വളരെ നല്ലതാണ്. മുഖക്കുരു മാറിപ്പോവാനായിട്ടും സഹായിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ തീർച്ചയായിട്ടും അത് ട്രൈ ചെയ്യാവുന്നതാണ്. പിന്നെ മറ്റൊന്നെന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിൽ ആര്യവേപ്പിലയൊക്കെ ഉണ്ടെങ്കിൽ ആര്യവേപ്പിലയും അതുപോലെ തന്നെ പച്ചമഞ്ഞളും കൂടി നേർമയിൽ അരച്ചെടുക്കുക. അതും നമ്മുടെ സ്കിന്നിൽ അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇനി മഞ്ഞളൊക്കെ അലർജി ഉണ്ടോ എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഫസ്റ്റ് യൂസിന് മുമ്പ് തന്നെ നമ്മളൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കണം. ഒരല്പം ഭാഗത്ത് മാത്രം സ്കിന്നിൽ എവിടെയെങ്കിലും അപ്ലൈ ചെയ്തിട്ട് അത് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം. ആദ്യമായിട്ട് ഇതുപോലെയുള്ള കാര്യങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഉപയോഗിക്കുന്നതെങ്കിൽ പോലും ഒന്ന് യൂസ് ചെയ്യാനായിട്ട് അത് പ്രത്യേകം മറക്കാതെ ചെയ്ത് നോക്കുക. തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്താൽ നമ്മുടെ സ്കിന്നിലെ ഇതുപോലുള്ള കുരുക്കളും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ തന്നെ മാറിക്കിട്ടുന്നതാണ്. രക്തശുദ്ധിയില്ലായ്മ മൂലവും പിമ്പിൾസ് വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ വരുന്നത് തടയാനായിട്ട് നല്ല ഒന്നാന്തരമായിട്ടുള്ള ഒരു ഡ്രിങ്ക് നമ്മുടെ അടുക്കളയിൽ തന്നെ ഉണ്ടാക്കി ഉപയോഗിക്കാം. അതാണ് ക്യാരറ്റും അതുപോലെ തന്നെ കുക്കുംബർ ഉപയോഗിച്ചിട്ടുള്ളത്. നമ്മൾ കഴിഞ്ഞ വീഡിയോ അതായിരുന്നു. അപ്പോൾ അത് കാണാത്തവർ അതും കൂടി കാണുക. ഞാൻ ലാസ്റ്റ് എൻ്റെ സ്ക്രീനിൽ ആ വീഡിയോയുടെ ലിങ്ക് വയ്ക്കാം, അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും വയ്ക്കാം.
അപ്പോൾ ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നത് പിമ്പിൾസിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉള്ളവർക്ക് അത് പെട്ടെന്ന് തന്നെ ഒരാഴ്ച കൊണ്ട് തന്നെ നല്ല രീതിയിൽ മാറിക്കിട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെല്ലാം തന്നെ നമ്മുടെ ഓയിലി സ്കിന്നിന് അല്ലെങ്കിൽ പിമ്പിൾസ് ഉള്ള സ്കിന്നുകാർ അതിനനുയോജ്യമായിട്ടുള്ള കാര്യങ്ങളായിരിക്കണം. ടോണറൊക്കെ ഉപയോഗിക്കുന്നവർ തീർച്ചയായിട്ടും ഓയിലി സ്കിന്നിന് പറ്റിയ ഓയിൽ കൺട്രോൾ ആയിട്ടുള്ള കാര്യങ്ങൾ ഉപയോഗിക്കുക. ഫേസ് ക്രീം ആണെങ്കിൽ പോലും ഓയിൽ കൺട്രോൾ ഫേസ് ക്രീംസ് അവൈലബിൾ ആണ്. അപ്പം നമ്മൾ ഉപയോഗിക്കുന്ന ക്രീംസൊക്കെ നമുക്ക് ഒരു പക്ഷേ ദോഷമായിരിക്കും. നമ്മൾ പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങളല്ല ചെയ്യുന്നതെങ്കിൽ വരുത്തി വയ്ക്കുന്നത്, നമ്മുടെ സ്കിന്നിൻ്റെ കണ്ടീഷൻ നോക്കിയിട്ട് മാത്രം ചെയ്യുക. അതാണ് ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ സ്കിൻ കെയറിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. പ്രത്യേകിച്ച് കുരുക്കളൊക്കെ വരുന്ന ചർമ്മക്കാരാണെങ്കിൽ, പിന്നെ കൗമാരകാലത്ത് ഇത് സ്വാഭാവികമായിട്ടും ഹോർമോൺ വ്യതിയാനം മൂലം ആൺകുട്ടികളിലും പെൺകുട്ടികളിലും ഒക്കെ സർവ്വസാധാരണമായിട്ട് കാണുന്നതാണ്. അപ്പോൾ കൗമാരകാലത്ത് ഉണ്ടാകുന്ന മുഖക്കുരു കാര്യങ്ങളൊക്കെ ഒരു പ്രായം കഴിഞ്ഞ് സ്വാഭാവികമായിട്ട് തന്നെ മാറിപ്പോകും. ചിലർക്ക് 40s വരെ കുരുക്കൾ ഉണ്ടാവാറുണ്ട്. അത് ഓരോരുത്തരുടെ സ്കിന്നിൻ്റെ പ്രത്യേകതയും അതുപോലെ തന്നെ ഹോർമോൺ വ്യതിയാനവും ഒക്കെ മൂലമാണ് വരുന്നത്. അപ്പോൾ അങ്ങനെ കൂടുതലായിട്ട് കുരുക്കളുള്ളവർ നമ്മൾ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകൾ എല്ലാം തന്നെ എന്താണ് അവരുടെ സ്കിന്നിന് യോജിച്ചതാണെന്ന് ഉറപ്പ് വരുത്തുക, അല്ലെങ്കിൽ ഡെർമറ്റോളജിസ്റ്റിൻ്റെ സ്കിൻ സ്പെഷ്യലിസ്റ്റിൻ്റെ നിർദ്ദേശം അനുസരിച്ച് തന്നെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ ഫേഷ്യലോ ഫേസ് പാക്കുകളോ ഒക്കെ ഉപയോഗിക്കുമ്പോൾ തീർച്ചയായും അവരുടെ സ്കിന്നിന് യോജിക്കുന്നത് തന്നെ ആയിരിക്കാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാനുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെങ്കിൽ തീർച്ചയായും കമൻറ്റ് ചെയ്യുക. നമ്മൾ ഇതിനു മുമ്പും പിമ്പിൾസ് പോകാനും പിമ്പിൾസിനെ മാർത്ത് പോകാനും ഒക്കെയുള്ള ഹോം റെമഡീസ് പറഞ്ഞിട്ടുണ്ട്. നല്ല എഫക്റ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വേറെയും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അതൊക്കെ കൂടി കാണുക. വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അല്ലെങ്കിൽ എൻ്റെ സ്ക്രീനിലൊക്കെ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്ത് ചോദിക്കുക. തീർച്ചയായിട്ടും ഞാൻ അതിനെല്ലാം റിപ്ലൈ തരുന്നതാണ്. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ മറ്റൊരു അറിവുമായിട്ട് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.